ഹായ്, നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു കൊച്ചു മിടുക്കിയുടെ കഥയൊന്ന് കേട്ടാലോ? ഒരു കൊച്ചു മിടുക്കി അവൾ ഓടിപ്പോയി പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചെറിയ പിഗ്ഗി ബാങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന നാണയത്തുട്ടുകൾ പുറത്തെടുത്ത് ശ്രദ്ധയോടെ എണ്ണി നോക്കുവാൻ തുടങ്ങി. നാണയങ്ങളുടെ മൂല്യം എണ്ണി നോക്കി തിട്ടപ്പെടുത്തുവാൻ 7 വയസ്സുകാരി പഠിച്ചു വരുന്നേയുള്ളൂ. ആ മരുന്നിന് എത്ര തുക ആവശ്യമായി വരുമെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. എങ്കിലും നാണയത്തുട്ടുകളെല്ലാം പെറുക്കിയെടുത്ത് ഒരു തൂവാലയിൽ പൊതിഞ്ഞ് കയ്യിൽ ഒതുക്കി പിടിച്ച് അവൾ പുറത്തേക്ക് ഓടി. മെഡിക്കൽ ഷോപ്പിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫാർമസിസ്റ്റ് മറ്റൊരു വ്യക്തിയുമായി ഉത്സാഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു മരുന്ന് വേണം. കൊച്ചുകുട്ടിയായതുകൊണ്ട് ഫാർമസിസ്റ്റ് അവളെ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രസ്ക്രിപ്ഷൻ കാണിക്കും. അതിന് ദിന ഫാർമസിസ്റ്റിന്റെ മുഖത്ത് അക്ഷമ നിഴലിക്കുവാൻ തുടങ്ങി. മരുന്നിന്റെ പേരറിയുമോ? സംശയത്തോടെ വിക്കി വിക്കി അവൾ പറഞ്ഞു. അത് മരുന്നിന്റെ പേര് മിരക്കിൾ. മിരക്കിൾ. എന്താ? അവൾ ആവർത്തിച്ചു, മിരക്കിൾ. അയാളുടെ മുഖത്തെ സംശയം കണ്ടിട്ടായിരുന്നു അവൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു, മിരക്കിൽ, മിരക്കിൽ നാ, മിരക്കിൽ തന്നെയാ. അയാൾ നിരാശയോടെ തലയാട്ടി. ആ പേരിൽ ഒരു മരുന്ന് ഇവിടെ ഇല്ലല്ലോ മോളെ, എന്താണ് അസുഖം എന്നറിയുന്നു? അവളുടെ കുഞ്ഞു മുഖം വാടി. എനിക്കറിയില്ല, കാശു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ തൂവാലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന നാണയത്തുട്ടുകൾ അവൾ അയാൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചു. മതിയായില്ലെങ്കിൽ ഇനിയും കൊണ്ടുവരാം. അയാൾ സഹതാപത്തോടെ ചെയ്യും. നോക്കൂ കുട്ടി, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് തരാൻ പാടില്ല. മാത്രവുമല്ല ആ പേരിലൊരു മരുന്ന് ഇവിടെ ഇല്ലാട്ടോ. എനിക്കൊന്നും ചെയ്യാനാവില്ല മോളെ. അവളുടെ കണ്ണുകൾ ഇറങ്ങി തുടങ്ങി. അതുവരെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്ന ഫാർമസിസ്റ്റിന്റെ സുഹൃത്ത് ആ കുട്ടിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നടന്നുവന്ന് അവൾക്ക് സമീപം മുട്ടുകുട്ടിയിരുന്നു കൊണ്ട് അവളോട് ചോദിച്ചു, സാരമില്ല മോളെ, അത് സഹായിച്ചാട്ടോ. ആദ്യം ആർക്ക് വേണ്ടിയാണ് ഈ മരുന്ന് എന്ന് പറയാം? എന്റെ ചേട്ടന. ചേട്ടന് തീരെ വയ്യ. എന്താണ് ചേട്ടന്റെ അസുഖം? അറിയില്ല, എന്തോ വലിയ അസുഖമാണല്ലോ പറഞ്ഞു. ആണോ? ഈ മരുന്നിന്റെ പേര് ആരാ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ കേട്ടതാ. മോളുടെ പോലെ ഇടുക്കി കുട്ടികൾ കരയാൻ പാടില്ല. എവിടെയാ മോളുടെ ചേട്ടൻ ഇപ്പൊ കിടക്കുന്നത്? ദാ അവിടെയാ. നമുക്ക് രണ്ടാക്കും കൂടി മോളുടെ ചേട്ടനെ കാണാൻ പോകാം. വരൂ. ആ കുട്ടിയെ സുരക്ഷിതമായി അയാളുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുക എന്നതു മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. മാതാപിതാക്കളിൽ നിന്നും 10 വയസ്സുള്ള അസുഖബാധിതനായ അവളുടെ സഹോദരനെ രക്ഷിക്കുവാൻ സങ്കീർണമായ ഒരു സർജറി ആവശ്യമാണെന്നും എന്നാൽ പോലും രക്ഷപ്പെടുവാനുള്ള സാധ്യത കുറവാണെന്നും അയാൾ മനസ്സിലാക്കി. സർജറിക്ക് ആവശ്യമായ തുക ആ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അധികമായിരുന്നുവെന്നും അതുവരെയുള്ള പരിശോധന ചികിത്സകളുടെ വിശദാംശങ്ങളിലൂടെ അയാളൊന്ന് കണ്ണോടിച്ചു. നഴ്സിനോട് സംസാരിച്ച ശേഷം കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടറെ നേരിൽ കാണണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. അയാളെ കണ്ടതും ഹോസ്പിറ്റലിലെ ഡോക്ടർ ആദരവോടെ എഴുന്നേറ്റ് നിന്നു. പ്രശസ്തനായ പ്രഗത്ഭനായ ന്യൂറോ സർജനായിരുന്നു ആ ആഗതനെന്ന് ഡോക്ടർ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയായിരുന്നു. പെൺകുട്ടിയുടെ സഹോദരന്റെ അസുഖത്തെ സംബന്ധിച്ച് അവർ തമ്മിൽ ദീർഘനേരം സംസാരിച്ചു. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അയാൾ തിരിച്ചു വന്ന് ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? അവൾ ഉടനെ തന്നെ തൂവാലയിൽ പൊതിഞ്ഞ നാണയത്തുട്ടുകൾ അദ്ദേഹത്തിന് നേർക്ക് നീട്ടി. അദ്ദേഹം അത് സന്തോഷപൂർവ്വം വാങ്ങി എണ്ണി നോക്കി. 68 രൂപ. ഈ രൂപ കൃത്യമാണല്ലോ. ഇത്ര തന്നെയാണ് ആ അത്ഭുത മരുന്നിൻ്റെയും വിലയും. അവളുടെ കുഞ്ഞുമുഖം സന്തോഷത്താൽ തുടുത്തു. പിറ്റേ ദിവസം അവളുടെ സഹോദരന്റെ സർജറിക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. അവളും അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വളരെ നേരിയ സാധ്യത മാത്രം കൽപ്പിച്ചിരുന്ന സങ്കീർണമായ ഒരു സർജറി. പ്രാഗൽഭ്യത്തിൻ്റെയും
അനുഭവ സമ്പത്തിന്റെയും പിൻബലത്താൽ അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ആശുപത്രി അധികൃതർ സർജറി ചിലവ് ആ കുടുംബത്തിൽ നിന്ന് ഈടാക്കിയില്ല. കുട്ടിയുടെ അച്ഛനും അമ്മയും ഡോക്ടറുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. ദൈവമാണ് സാറിനെ ഇവിടെ എത്തിച്ചത് ആയിരിക്കാം, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഈ കൊച്ചു മിടുക്കിയാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന്. അതിനെ അവളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ ഒരു വാചകം. ആ വാചകം എന്തായിരുന്നെന്നോ, ഒരു മിറക്കിൾ. അതിന് മാത്രമേ ഇനി ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിയൂ. നിങ്ങൾ എല്ലാവരും അത്ഭുതം സംഭവിക്കുന്നതിനായി പ്രാർത്ഥിച്ചു കാത്തിരുന്നു, പക്ഷേ ഇവൾ മാത്രം അതിനെ തേടിയിറങ്ങി മിടുക്കി കുട്ടി. മിറക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നാണ്. അതായത് നമ്മളെ ആരും നമ്മളെ അത്ഭുതങ്ങളും